Hey everyone, welcome to my channel, guys. And yes, Karika dropped a new video. They dropped a new comedy sketch. I'm so, so happy. And this video is called Mokka. And it's part one and around close to half an hour. It's 26 minutes, a little over 26 minutes. I am really excited and I can see from the thumbnail, Jeevan is also there. Yes, I've missed him. Yes, I will admit to that. So let's not deal with this any further. Let's watch Mokka right away. Okay. Karika videos have become so cinematic. I love it. വണ്ടിക്കാരനെ ശ്രദ്ധിച്ചില്ല. എന്തിനാണ് പേടിക്കുന്നേ? പേടിക്കാതെ പിന്നെ നമ്മൾ ആരും കാണാതല്ലേ ഇത് ഊരിയെടുത്തത്? എന്ന് വെച്ച് നമ്മളത് മോഷ്ടിച്ചോണ്ട് വന്നല്ലോ, നന്മയ്ക്ക് വേണ്ടി ചെയ്തല്ലേ. പക്ഷെ ഇതും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന കുറച്ച് റിസ്ക്കാ. പോരാത്തരം മുടിഞ്ഞ കരം, നമുക്കൊരു ഓട്ടോ വിളിച്ചാലോ? ഓട്ടോ വിളിക്കാൻ ഫണ്ടില്ല. ഫണ്ടായിരുന്നു പ്രശ്നം, അത് ആദ്യമേ അങ്ങ് പറഞ്ഞാൽ പോരെ. എന്നാ പിടിച്ച് ഫണ്ട് കാണാൻ ഇത്ര ബുദ്ധിമുട്ട്? എൻ്റെ അടുത്ത് ഫണ്ടില്ല, വാ നടക്കാം. അപ്പൊ ചാക്ക് ചാക്ക് നീ പിടിക്കേ, ജനങ്ങളെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. വേണേ ആ വടി ഞാൻ പിടിക്കാം. താ ഏതോ വണ്ടി വരുന്നുണ്ട്, പാട്ട് പഠിക്കോ. ഓടിയ പട്ടി അടിക്കും, ഓടത്തില്ല. കൊട്ട് നിർത്ത്, കൊട്ട് നിർത്ത, കൊട്ട് നിർത്തി. കൈ പറത്തിട്ട കൈ പാട്ട. എന്താ ഇവിടെ കരോത്സംഗം ഈ നേരത്ത്? ഇവിടെ കരോത്സംഗം. സോ ദ സബ് ടൈറ്റിൽസ് ലൈക് ആർ എ ലിറ്റിൽ ബിറ്റ് ലേറ്റ്. സോ ഇഫ് ഐ പോസ് ആൻഡ് ഗോ ബാക്ക് ബിക്കോസ് ഐ റിയലൈസ് ലൈക് ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് റൈറ്റ് നൗ. ഐ ഡോണ്ട് നോ ലേറ്റർ ഇഫ് ഇറ്റ് ഗെറ്റ്സ് കറക്റ്റഡ്, ബട്ട് ഇഫ് ഐ ഫീൽ ലൈക്ക് ഓക്കെ ഐ മിസ്ഡ് എ ഡയലോഗ് ദെൻ ഐ വിൽ ജസ്റ്റ് പോസ് ഓക്കെ ആൻഡ് ഐ വിൽ ലെറ്റ് യു നോ. വണ്ടി കയറാ സാർ, ഞങ്ങൾ അറിയാതെ. അറിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. നീ ഒക്കെ എന്തോ കരോളുകാരടാ. ഈ ആള് എനക്കൊന്നുമില്ല സ്ഥലത്ത് നിന്ന് എന്തോ കിട്ടാനാ. ആ ജംഗ്ഷൻ കഴിഞ്ഞ എന്തോ ഒരു വീടാ, പത്ത് കാശുണ്ടാക്കാം. നീയൊക്കെ ഇവിടെ ചെല്ലുമ്പോഴേക്കും എല്ലാരും ഉറങ്ങും, കേറും. ഞാൻ കൊണ്ടാക്കാം. അതെ സാർ, സാറ് ബുദ്ധിമുട്ടാവണ്ട. ആ സാറില്ല, ക്രിസ്മസ് അല്ലേ, ഞാനാക്കാം. കേറിക്കും സാർ പറഞ്ഞ കേട്ടില്ലടാ, വണ്ടി കയറ്. ഓട്ടോ കാശ് ലാഭിക്കാം. അതിന് ലാഭം ഉണ്ടാക്കാൻ കയറ്. ഞാനെന്തോ നിന്റെ ഒക്കെ ഡ്രൈവർ. അടുത്ത ഫ്രണ്ടി കയറാ. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. എന്തിനാണ് രണ്ട് പപ്പാനികള്? ഈഗോ ക്ലാസ് ഉണ്ടാവണെന്ന് കരുതി. അപ്പൊ നിനക്ക് ഈഗോ ഇല്ലേ? എനിക്ക് ഈഗോ ഉണ്ട്, പക്ഷെ കോസ്റ്റ്യൂം കിട്ടിയില്ല. പക്ഷെ കൊള്ളാം. എന്തോ സൗണ്ട് കേട്ടെ, എന്തോ സഞ്ചിയില്? സമ്മാനങ്ങളാ. അതെ, സമ്മാനങ്ങളാ. സമ്മാനങ്ങളോ? അത് ഞങ്ങളൊരു ചാരിറ്റി കരോത്സംഗം. നാളെ അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങൾ. ഹലോ, എവിടെ ഇപ്പോഴും കരോത്സംഗോ? ഒരു മിനിറ്റ്, ഞാനിപ്പൊ വിളിക്കാം. എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. സ്ഥലമെത്തി ഇറങ്ങ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അവിടെ കരോത്സംഗം എല്ലാം കൂടി ഇടി.
എന്തായാലും ഒരു നല്ല പ്രവൃത്തിക്ക് പോവല്ലേ. കുഞ്ഞു പിള്ളേർക്ക് എന്റെ വകി തരുന്നു. എന്നെ കൂടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ. പെടുത്തി കഴിഞ്ഞു സാർ. മെറി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. താങ്ക് യു സാർ. ഓക്കെ സാർ. ഗോഡ് ബ്ലെസ് യു. രക്ഷപ്പെട്ടു. ഇപ്പൊ പിടിക്കപ്പെട്ടേനെ. പുള്ളി ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. അതെ, അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പുള്ളി വിശ്വസിച്ചിട്ടുണ്ട്. ഒരു ഡൗട്ടും ഇല്ല, നമ്മൾ സേഫ് ആണ്. വാട്ട് നെക്സ്റ്റ്? എത്രയും പെട്ടെന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. അതെ, നമ്മൾ ചെയ്ത കാര്യം നാളെ ലോകം അറിയണം. കം ഓൺ. ഓക്കേ, നമുക്ക് ഡിന്നർ കഴിച്ചാലും നേരം വെളുത്തു. ഡിന്നർ പോസിബിൾ അല്ല. എന്നാ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. ഇറങ്ങി ഇരിക്കട്ടെ. He's also the police. Oh. സാർ, അമ്മമാര് തന്നെയാണ് ഈ മോഷണം നടത്തിയാൻ സാറിന് ഉറപ്പാണ്? എടോ, പപ്പാനി വേഷത്തിൽ വന്ന ഒരുത്തരാണ് ഇന്നലെ മ്യൂസിയത്തിൽ കയറി സെക്യൂരിറ്റിയുടെ ജിംഗിൾ ബെൽസ് അടിച്ച് ചളുക്കി വിഗ്രഹം അടിച്ചോണ്ട് പോയത്. തനിക്ക് അവന്മാരെ കണ്ടിട്ട് ഒരു സംശയം തോന്നില്ല അല്ലേ? ഇല്ല, പക്ഷെ സാറിപ്പോ പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഇന്നലെ അവന്മാരുടെ ഒരു സഞ്ചി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണാതെ ആ സഞ്ചിയിലാണ് അവന്മാരെ വിഗ്രഹം കടത്തിയെന്ന് ഇപ്പൊ ചെറിയൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് സാർ. ഓ, സംശയം അതൊക്കെ എവിടെ ഇരിക്കട്ടെ. ഇന്നലെ അടിച്ചോണ്ടുപോയ വിഗ്രഹത്തിന് ഏകദേശം എത്ര രൂപ വരും? പഞ്ചലോക വിഗ്രഹമല്ലേ സാർ, നല്ല വില കിട്ടും. ഏകദേശം എത്ര രൂപ വരും? പഴക്കവും തൂക്കവും വെച്ച് നോക്കുമ്പോൾ എങ്ങനെ പോലും ഒരു 10-60 ലക്ഷം രൂപയെങ്കിലും അവന്മാർ മേടിച്ചെടുക്കും സാർ. ഓ കറക്റ്റ്, ഇത് തന്നെ മ്യൂസിയത്തിലുള്ളവരും പറഞ്ഞത്. എന്റെ കണക്കൂട്ടിലൊന്നും തെറ്റിയില്ല. അപ്പൊ വീതം വെക്കുമ്പോൾ ഒരാൾക്ക് ഒരു 15 ലക്ഷം രൂപയെങ്കിലും കിട്ടും അല്ലേടോ? സാറിന് തെറ്റി, 3 പേരാകുമ്പോൾ ഒരാൾക്ക് 20 ലക്ഷം രൂപ വെച്ച് കിട്ടും സാർ. പക്ഷെ 4 പേരുണ്ടല്ലോ ഡ്രൈവർ ഉൾപ്പെടെ. അല്ല, അവന്മാർ 3 പേരുണ്ടായിരുന്നുള്ളൂ സാർ. വണ്ടി ഓടിച്ചാൽ ഞാനാ? ആ, അത് തന്നെ പറഞ്ഞേ. തനിക്ക് എത്ര കിട്ടിയെന്ന് സാർ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്നും അറിയാൻ പാടില്ല. എനിക്കിതിൽ ഒരു പങ്കുമില്ല. എന്റെ ക്രിസ്മസ് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. വിഗ്രഹം ഒട്ടിച്ച് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചോ? പിന്നെ കർമ്മ നിരതനായ ഒരു പോലീസുകാരനായിട്ട് വഴിയാധാരമായി നടന്ന 3 ചെറുപ്പക്കാർക്ക് ലിഫ്റ്റ് കൊടുത്തെന്നുള്ള സത്യം. പക്ഷെ ഞാൻ വണ്ടിയിൽ രാത്രി കള്ളം മാർക്ക് ടാക്സി സർവീസ് വണ്ടി കൊണ്ട് വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ബിരിയാണി വെക്കാൻ പോകണ്ടോ? പച്ചക്കള്ളം ബിരിയാണി കഴിക്കാൻ പോറണ്ട് സാർ. തന്റെ തലയിൽ എന്താടോ? എന്റെ തലയിൽ എന്താ സാർ? തൊപ്പിയില്ല സാർ. ഇതുപോലെ കുറെ മക്കുണാപ്പന്മാരാണല്ലോ എന്റെ സർക്കിൾ ഉള്ളത്. എടോ, അന്യഭാഷ കമ്മീഷണർ തെലുങ്കിലും മലയാളത്തിലും എന്തുമാത്രം തെറി എന്നെ വിളിച്ചാൽ എനിക്കറിയാവോ? തെറി വേണം ഞാൻ കേൾക്കാം സാർ. തന്റെ കാര്യം പോക്ക സാർ. 2 ആഴ്ച കഴിഞ്ഞ എന്റെ കല്യാണമാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓ, കല്യാണമാണോ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം. താൻ താലി കെട്ടുന്ന സമയത്ത് ഞാൻ അവിടെ നാദസ്വരം വായിച്ചോണ്ടിരിക്കുക. സാറിന് വായിക്കാറിയോ? നന്നായിട്ട് വായിക്കാറിയാം. അതെ, ഞാൻ വായിച്ചതേ ഉള്ളു. ഇനി താൻ വായിക്ക്. ഇതെന്താ സാർ? എനിക്കൊരു വഴി തോന്നുന്നു സാർ. ഒന്ന് വരുമോ? സാർ, CCTV വീഡിയോയിൽ വണ്ടി ആരാണ് ഓടിച്ചതെന്ന് വ്യക്തമാവാത്ത സ്ഥിതിക്ക് വേറെ ആരെങ്കിലും വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാലോ? സമൂഹത്തിൽ എവിടെ കണ്ടാലും ഞങ്ങൾ അത് വേരോടെ പിഴുതു മാറ്റിയിരിക്കും. അത് റോട്ടിലാണെങ്കിലും ശരി, ആരുടെ വീട്ടിലാണെങ്കിലും ശരി. സമൂഹത്തിലെ അനീതികൾക്കെതിരെ പ്രതികരിക്കുന്നത് ധിക്കാരമാണെങ്കിൽ അതെ, ഞങ്ങൾ ധിക്കാരികളാണ്. ഞങ്ങൾ ഇത് ചെയ്യുന്നത് ചീഫ് പബ്ലിസിറ്റിക്കും പ്രസരത്തിനും വേണ്ടി മാത്രമാണ്. This kind of reminds me of Bhavesh Joshi. For some reason. അത്രക്കാരോട് ഞങ്ങൾക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ടു ധിക്കാരീസ്. So they are the vigilante.
റെസ്പോൺസ് ഉണ്ട്. 17 വ്യൂ. I love it. I love it. 17 views. That's it. It's okay. The sad lives of YouTubers, huh? Like us. When any we don't comments, get views. 7 comments. Why? 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 First comment. Next comment. See now. First comment. Comments. Why? Why? No, get up and leave Dash, but I know what Tendi means, so. First comment. Oh. Next comment. Nidikkarilala, pukkarilala, patti thandi, nari putti. Madhi. Posti comments adha vannattile. Undu. Varana undu. Dikaris, you are the real heroes of the world. You are the best. We love you. ആരാണ് ആ കമന്റ് ഇട്ടത്? വൺ മിസ്റ്റർ കൊണസാലോസ്. അത് ഇവന്റെ ഫേക്ക് അക്കൗണ്ട് ആണ്. വേറൊരു കമന്റ് കൂടെ ഉണ്ട്. എടാ മണ്ടന്മാരെ, വളവിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ വെച്ചിരിക്കുന്നതാണ് ആ സാധനം. അതെടുത്തുകൊണ്ട് വന്നിരിക്കുക. ഇജ്ജാതി പൊട്ടന്മാർ. കണ്ണിന്ന് വെള്ളം തെറിക്കുന്ന സ്മൈലി 3 എണ്ണം. ഏതാണ് ഈ വടുക്കൻ? എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത്? അടവള വളവിൽ അങ്ങനെയാണെങ്കിൽ മൊബൈൽ ടവറിനുള്ള അണുപ്രസരണം മൂലം പക്ഷികളും മൃഗങ്ങളും പൂമ്പാറ്റകളും ചത്തൊടുങ്ങുന്നുണ്ട്. അതിനെതിരെ നമുക്ക് ടവറിനടി ചവർ കൂട്ടിട്ട് കത്തിച്ച് പ്രതിഷേധിച്ചാലോ? അതിന് മറ്റൊരു പോസിബിലിറ്റി കൂടെ ഉണ്ട്. എന്ത്? ഇവിടെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന വേസ്റ്റിൽ അവിടെ കൊണ്ട് തട്ടിക്കൂട്ടി കത്തിക്കാം. പക്ഷേ പൂമ്പാറ്റകളുടെ മൃഗങ്ങളുടെ സപ്പോർട്ട് കിട്ടിയിട്ട് നമുക്ക് എന്ത് കാര്യം? അതെ, മൃഗങ്ങളെ ചൂഷണം ചെയ്യുന്നത് തടയാൻ നമ്മൾ പണ്ട് ഉത്സവപ്പറമ്പിൽ പോയി ആനയെ അഴിച്ചിട്ട് ഓർമ്മയുണ്ടല്ലോ. ആനയുടെ വാലിൽ നിന്ന് രോമം പറിച്ച് മോതിരം ഉണ്ടാക്കി എന്നല്ലാതെ നമുക്ക് എന്ത് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കാൻ സാധിച്ചത്? ഇമ്പാക്ട് ഉണ്ടാക്കി മുഴുവൻ ആനയല്ലേ? 3 ലോറി, 2 ഓട്ടോറിക്ഷ, 2 പെട്ടിക്കട. അത് പിന്നെ ആന പോകുന്ന വഴി വണ്ടി പാർക്ക് ചെയ്താൽ ആന ചവിട്ടി പാർക്കില്ലേ? അതുകൊണ്ട് ഇപ്പൊ എന്തായി? ആന ഫേമസ് ആയില്ലേ? ആ ആനയുടെ അക്കൗണ്ടിന് ബ്ലൂടിക്ക് വരെ കിട്ടി. ആനയുടെ ധിക്കാരം എന്നാലും മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചത്. നമ്മൾ ധിക്കാരികളെ പറ്റി എന്തെങ്കിലും എഴുതിയോ? ഇത് ആര് ചെയ്തു, എന്തിനു ചെയ്തു എന്ന് ആരെങ്കിലും അന്വേഷിച്ചോ? പോട്ടെ, നമ്മൾ ആനയുടെ ചന്തയിൽ ഒട്ടിച്ച പോസ്റ്ററെങ്കിലും ആരെങ്കിലും കണ്ടോ? എവിടെ? ഒരു മിനിറ്റേ. ആമാ, ഫ്രിഡ്ജിന്റെ മുകളിൽ ഇരുന്നാണോ? 4710 രൂപ. ഞാൻ കണ്ടില്ല. See, this, I think this situation is so relatable. You know, we have all had this situation where we are chilling out with friends and somewhere our parents call and they're just shouting at the other end of the phone and be like, yeah, I'm fine. Yeah, I'll just come back. It's okay. We are playing it so chill. Has it happened to you? Have you done it or not? Please let me know in the comments. ഇല്ല, ഞാൻ വരില്ല, കഴിച്ചിട്ട് കിടന്നു. ഞാനൊരു മീറ്റിംഗിലാണ്, പിന്നെ വിളിക്കാം. നമ്മളെവിടെ പറഞ്ഞു നിർത്തി? ആനയുടെ ചന്തി. ഒരു സെക്കൻഡ്, ദിക്കാരിയുടെ അമ്മയ്ക്ക് കോൾ വന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്, കമന്റ് ബോക്സിൽ നമ്മുടെ അമ്മയ്ക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. ഞാൻ ഇവന്റെ തന്റെ കുറിച്ച് പ്രതിഷേധിക്കട്ടെ? ദിക്കാരിനോ, ഇപ്പൊ ധിക്കാരം വേണ്ട, ആൾക്കാരെ എടുത്തിട്ട് ഉടുക്കും. ശരിയാ, തൽക്കാലം എന്നത്തെ പോലെ ഈ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. ധിക്കാരീസ്, സമൂഹത്തിൽ ഇനി എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നവരെ നമുക്കൊരു വിശ്രമവും ഇല്ല. ഇമാരി ഉണ്ണുണ്ണി പരിപാടി വിളിച്ചിട്ട് കാര്യമില്ല. നമുക്കിനി എന്തെങ്കിലും വലുത് പിടിച്ചേ പറ്റൂ. പൂപ്പള്ളിക്കാവ് ഹെറിറ്റേജ് മ്യൂസിയത്തിൽ നിന്ന് December 21 പഞ്ചലോക വിഗ്രഹം കവർന്ന കള്ളന്മാരെ പിടിക്കാനാവാതെ ഇരുട്ടിൽ തപ്പി പോലീസ്. ഒരാഴ്ച പിന്നിടുമ്പോഴും പോലീസിന് മോഷ്ടാക്കളെ കുറിച്ച് വ്യക്തതയില്ല. കവർച്ചാ രീതി വെച്ച് ഇത് അയൽ സംസ്ഥാനത്ത്. ഒരു പഴംപൊരി നല്ല വലുത് നോക്കി പിടിച്ചു. ഏ, ടിഷ്യൂ എടുക്കണ്ട, ഒരു ചൂട് പൊറോട്ട പൊതിഞ്ഞെടുത്താൽ മതി. നല്ല കിണ്ണം കാച്ചി പൊറോട്ട പതുപതാന്നിരിക്കുന്നു. നല്ല രസമുള്ള പൊറോട്ട പതുപതാന്നിരിക്കുന്നു. ആർക്കെങ്കിലും വേണോ? പൊറോട്ടയുടെ കാര്യത്തിൽ നമ്മൾ മുന്നോട്ട്.
കഴിഞ്ഞ ഒരാഴ്ചയായി ഒന്നും നീങ്ങുന്നില്ല. അതിന്റെ ഫ്രസ്ട്രേഷനിൽ പറഞ്ഞതാ. ദിക്കാരീസ്, പക്ഷേ ഇന്ന് എന്തെങ്കിലും സംഭവിക്കും. നമ്മൾ ഈ ചായക്കട നിൽക്കുന്ന പോലും അതുപോലെ വലിയ മിഷന്റെ ഭാഗമായിട്ടാണ്. Really? പൊറോട്ടയ്ക്കും പഴംപൊരിക്കും എതിരെയുള്ള മിഷനാണെങ്കിൽ ഞാനുണ്ടാവില്ല. ഞാനും ചവ നിർത്തിയിട്ട് ഇതിൽ ആറാമത്തെ പേജ് ഒന്ന് വായിച്ചു. ഗവൺമെന്റ് തസ്തികയിലേക്ക് 101 ഒഴിവുകൾ. പണിക്ക് പോകാനാണോ? ഏയ്, അതൊന്നും ആവില്ല. പോസിറ്റീവായിട്ട് ചിന്തിക്ക്. അതല്ല, അതിന് താഴെ ഇതായിരിക്കും. ഓ, പക്ഷെ ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെരുകുന്ന ജനസംഖ്യക്കെതിരെ നമ്മൾ ആഞ്ഞടിക്കും. ജനസംഖ്യയോ? യുവതിക്ക് ഒറ്റ പ്രസവത്തിൽ 8 കുട്ടികൾ. ഇത് വായിച്ചു നോക്കടാ ധിക്കാരി. മയക്കുമരുന്ന് കേസിലെ ഒന്നാം പ്രതിക്ക് ജാമ്യം. ഇതിൽ പറയുന്ന പ്രതി ബിജു എന്ന കണ്ണൻ ഒരു വലിയ ലഹരി മരുന്ന് മാഫിയയുടെ ചെറിയൊരു കണ്ണിയാണ്. ഈ കണ്ണി പിന്തുടർന്നു പോയാൽ നമുക്കൊരു വൻ ലഹരി മരുന്ന് മാഫിയെ തന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കും. ലഹരി വേട്ട, അത് കൊള്ളാം. പക്ഷേ ഇവനെ കണ്ടുപിടിക്കണ്ടേ? ഇവനല്ല, കണ്ണൻ. അവൻ ഈ ഭാഗത്ത് വന്നു പോകാറുണ്ടെന്നാണ് എനിക്ക് ലഭിച്ച സീക്രട്ട് ഇൻഫർമേഷൻ. സീക്രട്ട് ഇൻഫർമേഷനോ? അത് ആര് പറഞ്ഞു? സോറി, അത് മാത്രമേ ഉണ്ട് ചോദിക്കരുത്. വെടിക്കെട്ട് പത്ര ശശിയായിട്ട് ഞാൻ വാക്ക് കൊടുത്താണ്. എന്റെ ഭാവി നിങ്ങളെ പരിഗണിക്കില്ല. എന്നാൽ അത് ആരാണെന്ന് അറിയാൻ ഒരു ആകാംക്ഷ, അതുകൊണ്ട് ചോദിച്ചു. ഇത്രയും പറഞ്ഞത് എനിക്ക് വ്യക്തമായില്ലേ? അവൻ അത് പറയില്ല. നീ അത് വിട്, നമുക്ക് മിഷനിൽ ഫോക്കസ് ചെയ്യാം. അപ്പൊ ഇവനെ കണ്ടുപിടിച്ചാലേ മാഫിയെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഇവനെ കണ്ടുപിടിക്കണം. ലൈറ്റർ ഉണ്ടോ? ഒരു മിഷന്റെ ഇടയ്ക്കാണ്. അവൻ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ പൊക്കിയിരിക്കണം. തീർച്ചയായും. ഒരു എയർ പൊല്യൂഷൻ കേസ് വന്നിട്ടുണ്ട്, പിടിക്കണോ? അത് വിട്, നമുക്ക് ഇതിൽ ഫോക്കസ് ചെയ്യാം. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെ? എവിടെ? ഈ അടുത്തപ്പഴമാണ്. എന്തോ ഒരു ഉദ്ഘാടന ചടങ്ങിലോ മറ്റോ ഇവൻ എന്റെ കയ്യിൽ നിന്ന് ഭദ്രദീപം കൊടുത്തിട്ട് കടന്നു. അല്ല, ഭദ്രദീപല്ല, എന്തോ തിരിയാണ്. നമ്പൂതിരി? അല്ല, കമ്പിത്തിരി, കൊതുക് തിരി. ഒന്ന് ചുമ്മാ തിരി, ഞാൻ ആലോചിക്കട്ടെ. ഇത് അവൻ തന്നെയല്ലേ? എടാ, നേരത്തെ എന്റെ ലൈറ്റർ കത്തിച്ച് ഇവൻ തന്നെയല്ലേ? നോക്ക്. അതെ, അവൻ തന്നെ. നമ്മുടെ കണ്ണാ. അവൻ ബൈക്ക് എടുത്ത് കടന്നു കളയാനുള്ള ശ്രമമാണ്. നമ്മൾ എന്ത് ചെയ്യണം? അവനെ നമുക്ക് മിസ്സാവാൻ പോകണമെന്ന് എനിക്ക് തോന്നി. ഒരു ഓട്ടോ പിടിച്ച് തന്നെ ഫോളോ ചെയ്തതിനെ പറ്റി എന്താ അഭിപ്രായം? ഗുഡ് ഐഡിയ. ഏയ് ഓട്ടോ, ചേട്ടാ, ആ ചുവന്ന ബൈക്കിന് പുറകെ വെച്ച് പിടിച്ചോട്ടോ. ഒരു കാരണവശാലും ആ വണ്ടി നമുക്ക് മിസ്സാവരുത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കൂട്ടുകാരനാ, അവൻ വഴിതെറ്റിപ്പോണ്ടോന്ന് അറിയാനാ. ആ അതെ, അവൻ വഴിതെറ്റി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അവനെ വല്ലാണ്ട് മിസ് ചെയ്യും. അതുകൊണ്ടാ. എന്നിട്ട് പുറകോട്ട് ഒന്ന് മുന്നോട്ട് നോക്കിയാൽ പോരെ, അവരെ നമ്മൾ ഫോളോ ചെയ്യല്ലേ? ആ ചായക്കടക്കാരൻ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനാ. ഓ, ചായക്കടല്ലേ പൈസ കൊടുത്തിട്ടില്ല അല്ലേ? ഇല്ല, ഗ്ലാസ്. വിട്ടേക്ക് വിട്ടേക്ക്. ചേട്ടാ, ഒരു ഡിസ്റ്റൻസ് ഇട്ട് പോയാൽ മതി കേട്ടോ. ഞങ്ങൾ അവരോട് പത്ര നല്ല അടുപ്പത്തിലല്ല. അതെ അതെ. അവനൊരു ലെഫ്റ്റ് എടുത്തു, ലെഫ്റ്റ് എടുത്തു. എങ്ങോട്ടാണ് പോകുന്നത് അറിയില്ല. സ്ലോ ഡൗൺ, സ്ലോ ഡൗൺ. അവൻ അകത്തോട്ട് കയറി പോവാണ്. അതെ. വാട്ട് നെക്സ്റ്റ്? എങ്ങനെയെങ്കിലും ഈ ഓട്ടോക്കാരനും സെറ്റിൽ ചെയ്യും. എന്താ അവന്റെ വണ്ടിയും തറോട്ട് ചെക്ക് ചെയ്യത്രയായി. പെട്ടെന്ന് വാ. എങ്ങോട്ടാ പോയത്? ഏതാ സ്ഥലം? ഹലോ, ഹലോ, ഹലോ. എങ്ങോട്ടാ? മുകളിലോട്ട്. മുകളിലോട്ട്? എന്തിന്? എന്തിനാണ്? അതെ, അമ്മാവൻ ഇവിടെ ഐ സിയുൽ അഡ്മിറ്റ് ആണ്. ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. ഐ സിയു? ഇവിടെ ലോഡ്ജാണോ? ലോഡ്ജാ. അത് പിന്നെ ഇന്ന് ഐ സിയു റൂമിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞില്ല. ഇവിടെ ആയിരിക്കും റൂം എടുത്ത്. ഒന്ന് കണ്ടിട്ട് വരാം. അതെ, റൂം നമ്പർ ഏതാ? റൂം 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 റൂം. നിന്ന് വണ്ടി ഓടിക്കാണ്ട് നമ്പർ പറയടൂ. റൂം നമ്പർ 110 അല്ലേ? കറക്റ്റ്, 110. ആ റൂം നമ്പർ 110. എന്നാ അങ്ങനെ ഒരു മുറി ഇവിടെ ഇല്ല. ഇല്ലേ? 110 ഇല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും റൂം ആയിരിക്കാൻ പോകും. അമ്മാനെ വിളിച്ചു നോക്കി, അപ്പൊ കറക്റ്റായിട്ട് അറിയാലോ. വിളിച്ചാ കേക്കണ്ടേ? അമ്മാവന്റെ ചെവിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കല്ലേ. എല്ലാം കൂടെ ഒറ്റ ദിവസമായി കഴിഞ്ഞാൽ എന്തോ ചെയ്യും. അമ്മാവന്റെ പേരെന്തോ? അമ്മാവന്റെ പേരെന്താ? അമ്മാന്റെ പേരെന്താന്ന് പറഞ്ഞു കൊടുക്ക്. നിന്റെ അമ്മാവനല്ലേ? അമ്മാവന്റെ പേരില്ലേ? പേരുണ്ട്, പക്ഷെ ഞാൻ എന്റെ അമ്മാവനെ പേരെടുത്ത് വിളിക്കാറില്ല. അതൊക്കെ പൊട്ടി, ഇതൊക്കെ ചോദിക്കും. ഇയാളാരാ? ഞാൻ അടുത്ത മാനേജർ. മാനേജറായിരുന്നോ? എന്നിട്ടാണ് അത്രയും വാചപടി? പോയി രണ്ട് റൂം ഇടറാ. റൂം ഇടറാന്നാ? പോയി രണ്ട് റൂം ഇടറോ. ചേട്ടാ, ഉമ്മ രണ്ടും കൂടെ ഉറപ്പാ. ഏക്കാ പോൽത്തേത്തോ. ഏ, ഇറങ്ങറങ്ങ്, ഇറങ്ങാൻ. ഇറങ്ങിയില്ലെങ്കിലോ അടിച്ചിറക്കും. ഓക്കെ. പോയി.
എന്തായി പാളി? ആ വണ്ടി ചെക്ക് ചെയ്തോ? ടയർ രണ്ട് മുട്ടയാണ്, ഒരുപാട് സ്ക്രാച്ചുകളുണ്ട്, ഓയിൽ ലീക്ക് ഉണ്ടോ ചെറിയ സംശയം. കൂടുതലായിട്ട് ഇല്ലാണെങ്കിൽ നമ്മൾ ആ വണ്ടി ഓടിച്ചു നോക്കേണ്ടി വരും. അതിന് ആ വണ്ടി വാങ്ങാനല്ലോ നമ്മൾ ഇവിടെ വന്നത്. അത് ശരിയാണല്ലോ, ഞാനും വിചാരിച്ചു നമുക്കെതിരാണ് ആ പഴയ വണ്ടി. എനിക്കെന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോഡ്ജിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. ചിലപ്പോ ഇത് തന്നെയായിരിക്കും ആ ലഹരി മാഫിയുടെ താവളം. പക്ഷേ ഈ കോലത്തിൽ നമുക്ക് ഇതിനകത്തോട് ഇനി കയറിപ്പറ്റാൻ സാധിക്കില്ല. വേറെന്താ മാർഗം? നമുക്ക് കുറച്ചുകൂടെ തയ്യാറെടുപ്പുകൾ വേണ്ടിയിരിക്കുന്നു. ദിക്കാരീസ്, ഗെറ്റ് റെഡി ഫോർ എ മെഗാ മിഷൻ. ഓക്കേ, ഇവിടെ തന്നെ ഇവിടെ തന്നെ. താങ്ക്സ്. ആ സൂക്ഷ പോണവന്. ഡേയ് സാറാത്തുണ്ടോ? ആ കത്തങ്ങാനും കാണും. നടക്കണ വഴിയാണോ ഈ പാട്ടെ കൊണ്ടുവെക്കുന്നത്? ഏ സാർ കേറി വാ. സാറെന്തിനാ സാർ ഇതൊക്കെ ചെയ്യുന്നത്? എന്നോട് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ഒന്ന് സഹായിച്ചു തരത്തില്ലായിരുന്നോ? വലിയ ഉപകാരം. ഒരാളെ തച്ച് പറഞ്ഞിട്ടു താൻ എന്നാ യൂണിഫോം എല്ലാം മാറ്റിട്ട് കിച്ചനിലോട്ട് ഡേ ഒരു പാട്ട പെയിന്റ് എടുത്ത് സാറിനെ കൊടുത്ത്. അയ്യോ, ഡ്യൂട്ടിക്ക് പോകാൻ സമയം ഇപ്പഴല്ല, ഞാൻ പിന്നെ ഒന്ന് ചെയ്തു തരാം. ഡ്യൂട്ടിയിലാണോ വേണ്ട, അല്ലെങ്കിലും സഹായിക്കുന്നമാർക്കൊക്കെ പണി കിട്ടും സീസണാ. കല്യാണം ആയിട്ട് ലീവാണല്ലോ. ഏ ഫ്രീ ടൈമിൽ വെറുതെ ബോറടിക്കണ്ടെന്ന് വെച്ച് പെയിന്റ് അടിക്കാന്ന് വെച്ചു. പിന്നെ എല്ലായിടത്തും എൻ്റെ ഒരു കണ്ണും എത്തുമല്ല. ഐശ്വര്യാ, സാറ് നമ്മളിതേ ഷാളതും അല്ല, സാറിന്റെ പെയിന്റ് അടി സൂപ്പർ. പെയിന്റ് അടി മാത്രമല്ല, സാറിന്റെ കൂമ്പരടി സൂപ്പറാ. അടിക്കടാ. സാർ നീ പെയിന്റ് ഒക്കെ എടുക്കുന്നത് എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു, നമുക്ക് അജീഷിന്റെ കടയിൽ പോയി നല്ല പെയിന്റ് ഒക്കെ സെലക്ട് എടുക്കാറുണ്ടല്ല. എടോ, അജീഷിന്റെ കടയിൽ തന്നെ എടുത്തെ. അവൻ പറഞ്ഞിട്ട് ഏഷ്യൻ പെയിന്റ്സ് അപ്കലേറ്റ് ഓൾ പ്രൊട്ടക്ട് പെയിന്റ് മേടിച്ചത് അല്ലടാ. അതെ അതെ, പ്ലഗിനസ് ഹിയർ. ആ എന്തായാലും തനിക്ക് ഡ്യൂട്ടി കയറാനുള്ളല്ലോ, സമയങ്ങൾ എന്തെങ്കിലും എടുത്തോ. എന്താ സാറേ? കാശ്? ഏത് കാശ്? അപ്പൊ ചിട്ടി പിടിച്ച കാശ് തരാനല്ലേ താൻ വന്നത്? ഞാനങ്ങ് വിട്ടുപോയി സാറേ. എടോ, താൻ പിന്നെ രാവിലെ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? പെയിന്റ് കലക്കാനാണ്. ഞാൻ ഇതുവഴി പോയപ്പോ സാറിന്റെ സുഖവരൊക്കെ ഒന്ന് അന്വേഷിച്ചു പോകാൻ കരുതി കയറിയതാ. നല്ല സുഖവാ, എങ്ങനെയെങ്കിലും കാശൊന്ന് പെട്ടെന്ന് അറേഞ്ച് ചെയ്താ. സാർ അത് ടെൻഷൻ അടിക്കണ്ട, ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ സെറ്റ് ആക്കി തരാം. ടെൻഷൻ അടിക്കണ്ടെന്ന് തനിക്ക് പറയാം, സമയദോഷം എനിക്കല്ലേ. കണ്ടില്ലേ കറക്റ്റ് കല്യാണ സമയത്ത് തന്നെ കരിയറിൽ ഒരു കറവ്. സാറെന്തീ പറയുന്നത്? ഇതിലങ്ങനെ കറയൊന്നും പിടിക്കൂല. ഇത് ഏഷ്യൻ പെയിന്റ് അപ്കുലേറ്റ് ഓൾ പ്രൊട്ടക്ട് പെയിന്റ്. പോരാത്തിന് ഇനി ലോട്ടസ് എഫക്ട് ടെക്നോളജി ഉണ്ട്, ഓൾ റൗണ്ട് പ്രൊട്ടക്ഷനും ഉണ്ട്, കറയേ പിടിക്കൂല. ആ സാറേ, ഇപ്പോഴാണ് ഓർത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. അവന്റെ പണി മേലാണെങ്കിലും ചിരി താഴെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി ഡിസ്കസ് ചെയ്യാം. ഡേയ്, നിന്നോട് തൂണടിക്കാൻ പറഞ്ഞിട്ട് നീ ഇവിടെ തൂങ്ങിക്കുന്ന മതിയടാ അടിച്ച പെയിന്റ് വരച്ചത്. തൂണിന് പോയി അടിക്കടാ, പോടാ. ആ സാറേ, ഞാൻ പറയണെന്ന് പറഞ്ഞത്, നമ്മുടെ ആ വിഗ്രഹമോഷണത്തിന്റെ കേസന്വേഷണം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഇതൊരു തുമ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ സി എസ് ആർ ചിലപ്പം സാറിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഈ എന്നെ വിളിച്ച് ക്ഷമയും പറഞ്ഞ് സസ്പെൻഷൻ പിൻവലിച്ച് തിരിച്ചെടുത്താലേ കേസിന് തുമ്പുണ്ടാക്കാം. യോ, അതിനല്ല, സാറിനെ കസ്റ്റഡി എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാലേ കേസ് മുന്നോട്ട് പോകുന്ന സി എസ് ആർ പറയുന്നത്. കസ്റ്റഡി എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാനാ എന്നെ? കേടോ, 4 ദിവസം കഴിഞ്ഞ എന്റെ കല്യാണമാ. ആ കാലമാടനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണോ എനിക്കിതിൽ പങ്കൊന്നും ഇല്ലെന്ന്. ആര് പറഞ്ഞ് മനസ്സിലാക്കാനാ? അയാൾ സാറിന്റെ സി സി ടി വി ഫുട്ടേജ് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും. പിന്നെ ഇത് മീഡിയക്കാരെ കിട്ടാഞ്ഞ സാറിന്റെ ഭാഗ്യം. ഇനി അവന്മാരെ പിടിച്ചു കൊടുക്കാണ്ട് സാറിന് ഊരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഏത് നേരത്താണോ എന്തോ അവന്മാരെയൊക്കെ സഹായിക്കാൻ തോന്നി. അവനെയൊക്കെ എന്റെ കൈ കിട്ടിയാണ്ടല്ലോ, ഒരു ഐസ് ഷീറ്റ് കമഴ്ത്തി കിടത്തി ഇരുമ്പിലാത്തി ഉരുക്കിയെടുത്ത് അവന്മാറ മുതുകത്ത് ഉരുട്ടി ചപ്പാത്തി പരത്തി എടുക്കുന്നതുപോലെ പറത്ത് തിന്നിഞ്ഞാൻ. സാറേ, അതിനെ കിട്ടും, അവന് മുങ്ങി കാണത്തില്ലേ? മുങ്ങട്ടെ. എന്നെങ്കിലും ഏതെങ്കിലും വേഷത്ത് എവിടെയെങ്കിലും പൊങ്ങുമല്ലോ, അന്നേരം അവന്മാരെ ഞാൻ തൂക്കും. ரொம்ப நன்றி. അതെ,
സംഭവം ശരിയാണ്, നമ്മളിവിടെ വേറൊരു ക്യാരക്ടർ പിടിച്ചാണ് വന്നിരിക്കുന്നത്. എന്നാലും കുറച്ച് ഓവർ ആവുന്നില്ല എന്നൊരു സംശയം. ഏറ് പിടിച്ചുള്ള ധിക്കാരി സംസാരം ഓവർ അല്ലായിരിക്കും. എന്തായാലും മൊത്തത്തിൽ ഓവറാണ്. ഇനി ഇവിടെ കൂടുതൽ ബലം പിടിക്കണം. ഇതോ അതിന്റെ ഫ്ലോയ്ക്ക് വിടുന്നതല്ലേ നല്ലത്? ആണോ? ആ അളിക്കാം, അളിക്കുന്നത് കൊള്ളാം, പക്ഷെ ഒരു കൺട്രോൾ വേണം. എന്നാ പിന്നെ ക്യാരക്ടർ കയറിയാലോ. ആ ഡേയ് പൊങ്കല, എന്നാ പെരപ്പാ റിസപ്ഷൻ എങ്കട വാങ്ങ പെരപ്പ തേടി പാക്കള വാടാ. ഓവർ ഓവർ. വണക്കോ. നമസ്കാരം. നാ അറുപ്പ് കോട്ടയം എന്ന് പറയാ. എം പേര് പൊങ്കൽ. ഇന്ന് മീസാവെ കടിച്ചു പിടിച്ചവർ എങ്ക പെരിയപ്പ, പേര് സിന്നപ്പ. ഇത് എങ്ക സിത്തപ്പ, പേര് മുനിയപ്പ. എനക്ക് അപ്പണ ഇരിക്കു, ആണോ സത്ത് പോച്ചു. അവങ്ക പേര് പഴയപ്പ. നിർത്തടാപ്പ. അപ്പപ്പാ എന്നാ സൂട്. ആങ്ക ആമ നീങ്ക ആര്? ഞാൻ ഇവിടുത്തെ മാനേജറാ. അണേ മാനേജർ. മാനേജറാ? എന്നാ ഒരു റൂം ഇടരാ. റൂം ഇടരാ കന്നാന്ന് അപ്പൊ ചെല്ല തല സൊന്ന ഇല്ല അണ്ണേ. ആമാ ആമാ പാത്താ ഉങ്ക അപ്പ പടയപ്പ മാതിരി ഇരിക്കല. എങ്കയോ ഇരിക്ക്, എങ്കിലാ മൊത്തമാ ഇരിക്ക. ഞാൻ പേരും അഡ്രസ്സും ഡേയ് ഫിൽ പണ്ടേ. എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. എന്നെയാ അണ്ണേ? എന്നെ എങ്കയോ പാത്രക്കേന്ന് സൊല്ലേ. എന്നെ പെണ്ണോ അപ്പടി സൊല്ലറിയാ? അപ്പടി താ സൊല്ലറേ. ഉങ്ങൾക്ക് ഞാകം ഇല്ലേ നനക്കറേ? ഉങ്ങൾക്ക് ഞാകം ഇല്ലയാ? ഇല്ല. പോണ വാട്ടി കേരള വന്നപ്പോ നാങ്ക ഇങ്ങനെ റൂം ബുക്ക് പണോ? ആമാ. പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. എപ്പടി നാവകമാറി നിറയെ മൂഞ്ചികളെല്ലാമേ അപ്പടി അപ്പടിയെ ഏറി ഇറങ്ങി പോണതില്ലയാ? പരിപാടി ഊർ സുത്തി പാക്കുറതുക്കാ വന്നിരിക്കോ? ആമാ. പോണ വാട്ടി വന്നപ്പോ കേരള സ്കൂൾ കലോത്സവം മിസ്സായിടിച്ച്, ആണോ ഇന്ന വാട്ടി പാത്തിരിച്ചു പ്രമാദമാർന്നത്. അതുക്കപ്പുറം ഗുരുവായൂർ പോയി ചെമ്പൈ സംഗീതോത്സവം പത്താ ചേത്ത്. അപ്പ എണ്ണ പ്രമദം. ആണോ എനിക്ക് ഇതിലെ കൊഞ്ചം കൂടെ ഇൻട്രസ്റ്റ് ഇല്ലേ? നാ വന്ന് യൂത്ത് ഇല്ലേ, എനിക്ക് ഫാട്ട് കൊച്ചി താൻ പോണോ? അതുക്കാകെ നിന്നിരിക്കും. ഡേയ് ഞാനും പറയണ്ട, നിങ്ങളെ കൂട്ടിതാൻ പോരെ. ഏ ചെല്ലോ. എത്ര റൂം വേണം? ഒരു ഡബിൾ റൂം കൂടെ. ഇന്ന സോംബി എനിക്ക് ഒരു എക്സ്ട്രാ ബെഡ്. ആണോ തലയണ വേണ? എത്ര ദിവസം ഉണ്ടാവും? അത് ഇന്നേക്ക് സൊല്ല മുടിയാതെ. നിങ്ങൾ ഇന്നേക്ക് റൂം കൊടു, നാളെ വേണമെന്നാ ഞാൻ എക്സ്റ്റെൻഡ് പണ്ടേ. നാളെ വന്ന് സൊല്ലേ സാവി. രൊമ്പ നന്ദി. റൂം മോളയാ കീളയാ? മേളില്. മോളെ ലിഫ്റ്റ് ഗിഫ്റ്റ് ഒന്നും ഇല്ലയാ? നീ ഉങ്ക അപ്പ ലിഫ്റ്റ് പാത്ര കിടക്കുന്നത് മുന്നാടി. യാർ സൊന്ന ബൈക്ക് ലിഫ്റ്റ് അടിക്കും പോലാണ് എങ്ക അപ്പ ലാറി സത്ത് പോണാറ്. ആ എം പടയപ്പ പടമാച്ച്. എനിക്ക് നോർമൽ കോഫി മതി. ഈ മീശോ ചെയ്യാൻ ഫിൽട്ടർ ചെയ്തോ? അതൊക്കെ പിന്നെ. ആദ്യം അവൻ ഏത് മുറിയിലാണെന്ന് കണ്ടുപിടിക്കണം. ചായ 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 അവന്റെ ചായ ഉള്ള ഒരുത്തൻ. Quickly. അല്ല അവൻ തന്നെയാ, അവൻ ആരോടും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഒളിഞ്ഞു കേക്കാം. അപ്പൊ കണ്ണിന് അവിടെ കാണും. Oh God, what are they doing? ഇതിവിടെ വെച്ചോണ്ടിരിക്കുന്ന റിസ്ക് ആണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഓപ്പറേഷൻ നടത്തിയേ പറ്റത്തുള്ളൂ. അതെ വേറൊരു കാര്യം, ഇത് നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമത് ഒരാൾ അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞോളൂ സാർ ഉണ്ടായിരുന്നു. I'll stop this. That was really nice. I love that one particular scene where all three of them are having the tea and they're thinking that they have to, you know, bust a drug cartel. And Kiran is giving some information and then they're like, oh, who has told you all this? And Kiran, no, I cannot say. I have made a promise to Sasi. That was really funny. This whole concept of, firstly, they're going to mess it up, I'm sure. And Jeevan's character, he will be like, I have to find them. That is going to be another chaos. So there are two like parallel storylines going on. And of course, the main plot is that the statue has to be recovered. It's stolen. And how all of that gets interconnected, that obviously will be the conclusion in part two. And as always, Karkar never fails to put a smile on my face. Because I just love how just chill their content is. And every time they put out a comedy sketch, it just
fills me with excitement and heart. And I just have a, you know, really fun time. There's literally nothing to kind of scrutinize and analyze. Generally what I do in my reviews or in a trailer reaction where I look at so many aspects. But with Karik, I feel that I also kind of get a breather, and I just, when I watch it, I am watching it through a very, very different lens, and I just enjoy it. Because now what has happened is that the technical aspect of their, filmmaking or videography, that has like dramatically changed. They have improved so much. They have the budget. They have people who are really good at their jobs when it comes to editing the scenes out, when it comes to giving really good score, the camera work, everything is just on point. So now when I watch a Karik video, I don't have to, you know, think about those things unless and until I see something really, really different. In fact, the last Karik sketch, which was Tathadash, there, when they incorporated that Masi element, and just seeing Krishnachandran in that avatar was just phenomenal. Like, that was like a pleasant shock to me. I did not expect that. But like in this one, I am just happy seeing all of them again, getting blown away by Anu's acting. Like, everybody acts well, but I don't know something about Anu. When he gets into these characters, he's just exceptionally good. He's just exceptionally good in those. So for me, I just had fun. I enjoyed watching it. And I definitely am going to wait for part two. The only little complaint, this never happens, but this is the only complaint right now I had, which I did not expect to face while watching, is that the subtitle sequencing, like the timing, was a little off, and it really, really hampers the viewing experience sometimes for someone who doesn't know the language. So that's the only thing. So when the dialogues were happening, the subtitles were not like in sync with that, but that's just a technicality, and I hope they can correct it. And this is like a sincere request from a huge Karik fan. So you guys can let me know your thoughts in the comments below, and with that, I will end this video here. Hope you guys enjoyed watching the reaction with me, and I'm gonna sign off now, and I will see you soon on my next video. Bye.